പണ്ട് ഒരു രാജ്യത്ത് മഹാബലി എന്നൊരു രാജ താമസം ചെയ്യുന്നു. അദ്ദേഹം ദാനശീലനായിരുന്നു. എല്ലാവർക്കും ആ രാജാവിനെ വലിയ ഇഷ്ടമായിരുന്നു. അതിൽ അസൂയ പിടിച്ച ദേവേന്ദ്രൻ പെട്ടെന്ന് മഹാവിഷ്ണുവിനെ പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഈ മഹാബലി എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞപ്പോ പാമനന്റെ രൂപത്തിൽ ഒരു കുഞ്ഞു ബാലനായി അവിടെ എത്തി. പാവയിലെ കാണാൻ വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി 3 അടി മണ്ണ് തരുമോ എന്ന് ചോദിച്ചു. അതിനെന്താ, ഞാൻ തരാം എല്ലോ എന്ന് പറഞ്ഞു. അത്ര മതി ഒന്ന് ചോദിച്ചു തിരിച്ച്. അപ്പൊ പെട്ടെന്ന് വലുതായി ആകാശവും ഭൂമിയൊക്കെ 2 അടി കൊണ്ട് തന്നെ ഇളവെടുത്ത് അളവെടുത്ത് തീർത്തു. ഒന്ന് ഒരു അളവ് എവിടെ വയ്ക്കും എന്റെ തലയിൽ അച്ചുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് എന്റെ പ്രജകളെ കാണണം എന്ന് പറഞ്ഞു. ചിങ്ങമാസത്തിൽ തിരുവോണത്തിൽ കാണാം എന്ന് തിരിച്ചു പറഞ്ഞു. എന്നിട്ട് തലയിൽ ചവിട്ടി താട്ടി പാതാളത്തിലേക്ക് ഇട്ടു. ഞാൻ പറയാൻ പോണ കഥയുടെ പേര് തുമ്പപ്പൂവ്. പണ്ട് പണ്ട് ഓണത്തിനന്ന് മാവേലിയിൽ വരവും കാത്ത് എല്ലാ പൂവും കൂടെ ഒരുങ്ങിയിരുന്നു. അങ്ങനെ അതിൽ ഒരു പൂ പറഞ്ഞു, ആരാണ് ആദ്യം മാവേലിഞ്ഞ സ്വീകരിക്കുന്നത്. അങ്ങനെ തുമ്പപ്പൂ പറഞ്ഞു, ഞാൻ സ്വീകരിക്കാം. അങ്ങനെ എല്ലാ പൂവും കൂടെ പറഞ്ഞ്, നിറോ മണോ ഇല്ലാത്ത നീയാണോ സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തുമ്പപ്പൂ വേഷം വെച്ചു. അങ്ങനെ മാവേലി വന്നപ്പം എല്ലാ പൂവിനെ നോക്കി ചിരിച്ചിട്ട് ആ തുമ്പപ്പൂവിനെടുത്ത് തലയിൽ വെച്ചു. എന്നിട്ട് മാവേലി പറഞ്ഞു, എല്ലാ ഓണത്തിനും നീയാണ് എന്നെ സ്വീകരിക്കാവുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ആരെ നിറോ നോക്കി സൗന്ദര്യം നോക്കി വെറുതെ. Thank you.
Yeah.
ആകാശവും ഭൂമി എല്ലാം അടങ്ങും. ഇനി ഏത് സ്ഥലത്ത് കാല് വയ്ക്കാന്ന് പറഞ്ഞു. ചെലച്ച് കുടിച്ചു നോക്കി, ചെലച്ച് കുടിച്ചു ബാമ്പഴി ഇങ്ങ് കാല് വെച്ച് വലിയ പാകനോട്ട് ചവിട്ടിത്തത്. കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ കാലം ആപത്തും ആർക്കും പറ്റിയ താളം.